ഹിന്ദുത്വ വോട്ട് ബാങ്കാണ് എന്നും ബി ജെ പിയെ താങ്ങി നിർത്തുന്നത്. ഹിന്ദുത്വ വർഗീയ ധ്രുവീകരണമായിരുന്നു അവരുടെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധവും. മതേതര രാജ്യമെന്ന് ലോകമെമ്പാടും അറിയപ്പെടുമ്പോഴും ഇന്ത്യ ഹൈന്ദവ ആധിപത്യം പുലർത്തുന്ന ഒരു രാജ്യമാണെന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നു. ഈ ഹൈന്ദവ ആധിപത്യം തന്നെയാണ് ബി ജെ പി ഉപയോഗിച്ചതും തങ്ങളുടെ വോട്ടാക്കി മാറ്റിയതും. ബി ജെ പിയുടെ ഏത് നയങ്ങൾ നോക്കിയാലും അതിനൊരു വർഗീയ അജണ്ട ഒളിപ്പിച്ചിരിപ്പുണ്ടാവും. ഇത് ഭൂരിപക്ഷ പ്രീണനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു തിരഞ്ഞെടുപ്പിലും ബി ജെ പി വികസനമോ മറ്റ് തിരഞ്ഞെടുപ്പ് വിഷയമോ ഉയർത്തി കാണിച്ച് വോട്ട് പിടിച്ചിട്ടില്ല. കാരണം അത് പറഞ്ഞാൽ വോട്ട് കിട്ടില്ല എന്നത് അവർക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ബി ജെ പി ഒരിക്കലും ഈ രാജ്യത്തിന് ഗുണമുള്ള ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നിട്ടും അവർ വിജയിക്കുന്നത് വർഗീയത പറഞ്ഞു മാത്രമാണ്. ഈ വർഗീയ അജണ്ടയ്ക്ക് പിന്നിൽ ആർ എസ് എസ് ഉണ്ട്. ബി ജെ പി നടപ്പിലാക്കുന്നത് എല്ലാം ആർ എസ് എസ് അജണ്ടയാണ്. ആ ആർ എസ് എസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിലാണ് മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിലിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വളരെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ബി ജെ പി നാഗ്പൂർ കൈവിട്ടിട്ടുള്ളത്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി അല്ലാതെ ഒരാൾ വിജയിച്ചു കണ്ടിട്ടില്ല. അതിനാൽ തന്നെ ബി ജെ പിയുടെ ഈ തോൽവി അവരെ കടുത്ത നിരാശയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. അവരെ ആശങ്കയിലാഴ്ത്താനുള്ള കാരണം മറ്റൊന്നുമല്ല, ഹൈന്ദവ മെജോറിറ്റി ഏറെയുള്ള പ്രദേശമാണിത്. ബി ജെ പി ഇവിടെ തോൽക്കണമെങ്കിൽ ഹൈന്ദവ വോട്ടുകൾ ബി ജെ പിക്ക് എതിരെ വ്യാപകമായി ഏകീകരിക്കണം. ആ ഏകീകരണം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളതും ബി ജെ പിയെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുള്ളതും. നാഗ്പൂരിൽ മാത്രമല്ല, പൂനെയിലും സമാനമാണ് അവസ്ഥ. 48,000 മുകളിൽ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പരാജയം വിധിച്ചിരിക്കുന്നത്. ഇവിടെയും ഹൈന്ദവ വോട്ടുകൾ വ്യാപകമായി ബി ജെ പിക്കെതിരെ ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ പരാജയം തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നാണ് ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചത്. വളരെ നിരാശയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കാരണം ഹൈന്ദവ വോട്ടുകൾ ബി ജെ പിയെ കൈവിടുന്നുവെന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. ഉത്തരേന്ത്യയിൽ ഇപ്പോൾ പതിയെ പതിയെ ഉയർന്നു വരുന്ന ബി ജെ പി വിരുദ്ധ തരംഗത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ തോൽവി. കർഷക സമരം ആളിക്കത്തുന്ന വേളയിൽ കൂടിയാണ് ബി ജെ പി തേടി ഈ പരാജയം എത്തിയിരിക്കുന്നത്. ഹിന്ദുത്വവാദം പറയുന്ന ബി ജെ പി എതിരാൻ ഹിന്ദുത്വവാദം തന്നെ പറയുന്ന ശിവസേന എത്തിയപ്പോൾ വർഗീയത ഇവിടെ വിഷയമായില്ല. പകരം വികസനവും ഭരണവും തിരഞ്ഞെടുപ്പിൽ ജനം വിലയിരുത്തി. ബി ജെ പി 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. ഇതുമാത്രമാണ് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ഏക മാർഗവും. വർഗീയതയിൽ നിന്നും ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് ശ്രദ്ധ തിരിച്ചുവിടുക. അത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ആളിക്കത്തിക്കുക. ഉദ്ധവ് താക്കറെയെ പോലെ നിരന്തരം ബി ജെ പിയെ വേട്ടയാടുക. അങ്ങനെ ചെയ്താൽ റിസൾട്ട് ഇത്തരത്തിലായിരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അല്ലാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് 4 റാലി നടത്തി എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ അവിടെ ആവർത്തിക്കപ്പെടുക ബീഹാർ തന്നെയായിരിക്കും.